ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും വിസ്മയിപ്പിച്ച, കൗമാരത്തിൽ ഞങ്ങളെ ഭ്രമിപ്പിച്ച, യൗവനത്തിൽ ഞങ്ങളെ ത്രസിപ്പിച്ച ഞങ്ങളുടെ സ്വന്തം അമ്മുക്കയ്ക്ക് സ്നേഹപൂർവം. എയിം എന്ന് വെച്ചാൽ ലക്ഷ്യം ഉന്നം എന്നൊക്കെയാ. അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ അതാവണം ഇതാവണം എന്നൊക്കെ ഉണ്ടാവില്ലേ, അതാണ് എയിം. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ എയിം എന്താണെന്ന് ഒന്ന് പറയൂ. എനിക്കെന്റെ അമ്മയെ പോലെ ആയാ മതി. നെക്സ്റ്റ്? എനിക്ക് ടീച്ചർ ആകണം. മിടുക്കി. ഇനി ആൺകുട്ടികൾ ഒന്ന് പറഞ്ഞേ. എനിക്കൊരു പോലീസുകാരനാകണം. നെക്സ്റ്റ്? എനിക്കൊരു മുഖ്യമന്ത്രി ആവണം. എനിക്കൊരു സിനിമാ നടനാവണം. എന്താ പറഞ്ഞേ? എനിക്ക് എല്ലാവരും പറയുന്ന ഒരു സിനിമാ നടനാവണം. അപ്പൊ നിനക്ക് നടനായേ പറ്റൂ അല്ലേ? നമ്മുടെ ദിലീപിന്റെ ചേട്ടനില്ലേ അശോക് കുമാർ, അവനൊരു നാടകം ചെയ്യുന്നുണ്ട്. നിനക്കൊന്ന് ചോദിച്ചൂടെ? വേഷമൊക്കെ ഉണ്ട്, നിനക്ക് തരാം. പക്ഷേ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ നീ ഒരു 50 വയസ്സ് തരേണ്ടി വരും. ഞാൻ തരാം. അതിന് ഇവനെ കാണാൻ ഭംഗിയുണ്ടോ? അവൻ അഭിനയിക്കാറിയോ? ഇന്ന് ഇന്ത്യ ചരിത്രത്തിലെ മുഗൾ രാജവംശത്തിലെ, എനിക്കും ആ സംശയമുണ്ട്, നിനക്ക് അഭിനയിക്കാൻ അറിയോ? ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് ലോക മഹാത്ഭുതത്തിന്റെ ചരിത്രവും. അത് ഏതാണെന്ന് ക്ലാസ്സിൽ എത്തറിയാം. എന്താ ഇവിടെ സുഖമില്ലെങ്കിൽ വീട്ടിൽ പൊക്കോളൂ. അയ്യോ, ഇനി അതറിയില്ലെങ്കിൽ വേണ്ട. ആകെ എത്ര അത്ഭുതങ്ങളുണ്ടെന്നറിയോ? ലോകാത്ഭുതങ്ങൾ 7. എടാ പഹയാ, അപ്പൊ നിനക്ക് അഭിനയിക്കാൻ അറിയാം. ചേട്ടാ, വീട്ടിലേക്ക് വല്ല കത്തുണ്ടോ? നോക്കട്ടെ.
എന്നത് ഇതും കൂടി കൊടുത്തേര്. എന്നെ കാണാൻ ഭംഗിയില്ലേ? ഭംഗിയില്ലേന്നോ, രാജകുമാരൻ അല്ലേ മോൻ? ഗന്ധർവ രാജകുമാര, ഗന്ധർവ രാജകുമാര. നീ എന്താ പോസ്റ്റ്മാനോട് അങ്ങനെ പറഞ്ഞ? അത് ഞാൻ ബോബന് മുകളിൽ ഒരു തമാശ അഭിനയിച്ചു നോക്കിയതാ കൊച്ചാ. ആഹാ, നിനക്ക് അഭിനയിക്കാൻ അത്ര ഇഷ്ടാണോ? അതൊക്കെ നല്ലതാ, പക്ഷെ പഠിത്തം ഉഴപ്പാതെ വേണം ഇതൊക്കെ. കേട്ടല്ലോ, അശോക് കുമാറിന്റെ നാടകത്തില് എനിക്ക് നല്ലൊരു വേഷം ഉണ്ട് കൊച്ചാ, അത് ഞാൻ കലക്കും നോക്കിക്കും. നേരാങ്ങളെയാണ് ഇതിലെ കലങ്ങൾ പകരം ചോദിച്ചിരിക്കും, പിടിച്ച് കെട്ടിടാ അവനെ. ഒന്നുമില്ല ഉപ്പ. എന്റെ അടുത്ത് ഇല്ല 50 പൈസ, നീ ഉപ്പാന്റെ അടുത്ത് തന്നെ പോയി ചോദിക്ക. പിടിച്ച് കെട്ടിലിടാ അവനെ. അവിടെ നിന്നേ, 50 പൈസ ഇല്ലാത്തോണ്ട് നിന്റെ അഭിനയം മുടങ്ങണ്ട. ഇന്നാ ചെല്ല്. മുഹമ്മദ് അലി പൈസ വന്നപ്പോ വേഷം അവന് കൊടുത്തു. Ha ha ha!
പോട്ടടാ, സാരമില്ല, ഒരു അവസരമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. നിന്റെ സ്വപ്നവും കഴിവൊന്നും നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരാളൊരു സ്വപ്നം കാണുകയും അതിനു വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത പടച്ചോൻ അയാളെ ഒരിക്കലും കൈവിടില്ല. നടനാകണമെന്ന് സ്വപ്നം കണ്ടവനാണ് നീ. അതിനു വേണ്ടി കിണഞ്ഞു ശ്രമിച്ച പടച്ചോൻ നിന്നെ അതാക്കിയിരിക്കും. നീ ഒരു നടനാകും. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെയും ആരാധനയോടെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നടൻ. കൊച്ചായിക്ക് അത് കാണണം. നീ ആദ്യം കരച്ചിലൊന്ന് നിർത്ത്, ഇങ്ങോട്ടും നോക്കിയേ. എടാ പഹയാ, നിന്നെ പറ്റിക്കല്ല. അഭിനയ തികവിൻ്റെയും ഘനഗാംഭീര്യത്തിൻ്റെയും ഒരു മഹായുഗം അവിടെ തുടങ്ങുകയായി.